ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് പേപ്പാറയിലേക്കാണ്. ഇവിടെ അധികം തിരക്കില്ലാത്ത റോഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈബ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 36 കിലോമീറ്ററാണ് പേപ്പാറയിലേക്കുള്ളത്. നമ്മൾ മൂവി സോങ്സിലൊക്കെ കാണുന്നത് പോലുള്ളൊരു സീനറിയാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കടന്നാണ് കൊടിയക്കാല പോകുന്നത്, പക്ഷെ നമുക്ക് പോകാനുള്ളത് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പേപ്പാറ ഡാമിൻ്റെ മെയിൻ എൻട്രി. ഇവിടെ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണ്. നമ്മളിവിടെ എൻ്റർ ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരാളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുക്കുകയും നമ്മൾ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടാണ് ആദ്യമായിട്ട് കയറുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് അകത്തോട്ട് നടക്കാനുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ പേപ്പാറ ഡാമിലെത്തിയിട്ടുണ്ട്. നമ്മളീ കാണുന്നതാണ് ഡാമിലേക്കുള്ള എൻട്രി ഗേറ്റ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ പേപ്പാറ ഡാമിന് ഏകദേശം 438 മീറ്ററോളം ലെങ്തും 36.5 മീറ്റർ ഹൈറ്റും ഉണ്ട്. ദൂരെ അവിടെ ഒരു ഏർമാടം കാണുന്നുണ്ട്, നമുക്ക് അവിടെയും പോകണം. ഈ കാണുന്നതാണ് ഡാമിൻ്റെ ബേക്കിലത്തെ ഗേറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ മുളങ്കാലിലേക്ക് പോവാം. നമ്മളിവിടെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏർമാടത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. നമ്മൾ വിചാരിച്ച കണക്കല്ല, ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് പൊളിഞ്ഞടക്കുകയാണ്. കുറച്ച് റിസ്ക്കാണ്. ആയിരത്തി 1983 ഈ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇവിടെ റയറായിട്ട് കടുവ, വരയാട്, മ്ലാവ് എന്നിവ കാണപ്പെടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളവർ പറയുന്നത് ആനയും കുരങ്ങനും വലിയ ശല്യമാണെന്നാണ്.
നമ്മളീ കാണുന്നത് കരമന ആറാണ്. ഈ കരമന ആറിൽ മെയിൻ ആയിട്ട് രണ്ട് ഡാമാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഈ പേപ്പാറ ഡാമും, പിന്നെ ഇവിടെ നിന്നും ഒരു 27 കിലോമീറ്റർ മാറി അരുവിക്കർ ഡാമും സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പോകുന്ന വഴിയിൽ ധാരാളം കുരങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ മേളിൽ നിന്നും കറങ്ങി താഴെ ഇവിടെ പാലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം, ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഇവിടെ വെള്ളം തുറന്ന് വിട്ടിട്ടില്ല. ഷട്ടർ തുറക്കുന്ന സമയം എന്താണെന്ന് അറിയില്ല. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മൾ നേരത്തെ മുകളിൽ നിന്നും കണ്ട പവർ ഹൗസ് ആണിത്. ഇവിടെ അന്യർക്ക് പ്രവേശനമില്ല. ഓക്കെ, നമ്മളിവിടെ ഇറങ്ങിയ സമയം രേഖപ്പെടുത്തിയിട്ട് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ നമുക്ക് ഇത് നല്ലൊരു സ്പോട്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്.